യേശുക്രിസ്തു സ്നേഹം നിറഞ്ഞവരെ, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഉള്ളുലയ്ക്കുന്ന ഈ വാക്കുകളോടെയാണ് ലൂക്കാസ് സുവിശേഷകൻ താലന്തുകളുടെ ഉപമ അവസാനിപ്പിക്കുക. നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളെ കുറെ കൂടി ഗൗരവത്തോടെ ഗണിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ, അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹീതമാകുന്നത്. സുവിശേഷത്തിലെ വൃത്തിയെ നോക്കുക. പല അളവുകളിൽ താലന്ത് കിട്ടിയവരാണ് അവർ. ചിലർ അതുകൊണ്ട് കഠിനമായി അധ്വാനിച്ച് ഇരട്ടിപ്പിക്കുന്നുണ്ട്. മറ്റൊരുവനാകട്ടെ കർക്കശക്കാരനെ യജമാനെ ഓർത്ത് അതിങ്ങനെ നിലം കുഴിച്ച് ഒളിച്ചുവെക്കുകയും തിരികെ വരുന്ന യജമാനൻ തിരക്കുമ്പോൾ സന്തോഷത്തോടെ ഓരോരുത്തരും താലന്തുകൾ തിരികെ നൽകുന്നു. ഒപ്പം അവർ സമ്പാദിച്ചത് ഒരുവനാകട്ടെ നിലം കുഴിച്ച് യജമാനെ ഏൽപ്പിച്ച താലന്ത് തിരികെ നൽകുന്നു. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളൊക്കെ ധ്യാനിക്കേണ്ടത് നിന്റെ താലന്ത് നീ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ്. നമുക്ക് നൽകിയ താലന്തുകൾ ഇരട്ടിയായി യജമാനന് നൽകാൻ നാം ബാധ്യസ്ഥരാണ്. തമ്പുരാന്റെ മുൻപിൽ മിഴിപൂട്ടിയിരുന്ന് ധ്യാനിക്കാം. എന്റെയും നിന്റെയും ഒക്കെ താലന്തുകളെ വെളിപ്പെട്ട് കിട്ടാൻ, നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളെ കുറെ കൂടി ആത്മാർത്ഥമായി വർദ്ധിപ്പിച്ച് തിരികെ യജമാനൻ നൽകാം. നമ്മുടെ വിശ്വസ്തത മാനിച്ച് യജമാനൻ നമ്മെ വലിയ കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയേക്കാം. ആമേൻ.